കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിനകത്ത് വോവൻ ആയിട്ടുള്ള യോക്ക് പോർഷൻ അല്ലെങ്കിൽ ആച്ചൽ പോർഷൻ വന്നിട്ടുള്ള സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം 2300 റേഞ്ചിൽ വരുന്നതാണ്, 2300 to 2500 റേഞ്ചിൽ വരുന്നതാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ www.aham.store എന്ന വെബ് പേജ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ ഫോട്ടോസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാം. ഫസ്റ്റ് വന്നേക്കുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിനകത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ളൊരു സെറ്റാണ്, ബ്ലൂവിനകത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ളൊരു സെറ്റാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കുന്ന ട്രയാങ്കിൾ പാറ്റേണിലുള്ള വീവിംഗ് ഡിസൈൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൂവിനേക്കാളും ഇച്ചിരി കൂടെ റോയൽ ബ്ലൂവിലാണ് അതിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നത് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ്. ഇതാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഫസ്റ്റ് വരുന്ന കളർ കോമ്പിനേഷൻ ഇതാണ്. പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് വന്നേക്കുന്നത്, 2.5 മീറ്റർ. ഒന്നില്ലെങ്കിൽ നമുക്ക് യോക്ക് പോർഷനിൽ കൊടുക്കാം, ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് യോക്ക് പോർഷനിൽ കൊടുക്കാം. അതുപോലെ കളർ ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് കാണുന്ന കളർ ഇച്ചിരി കൂടെ ബ്രൈറ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് യോക്ക് പോർഷനിൽ കൊടുക്കാം, ട്രയാങ്കിൾ പാറ്റേണിൽ. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് പോർട്ട്ലീസ് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഷുഗർ ബീഡ്സ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വേറെ ചെയ്യാനാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാം. ചെറിയ ഷുഗർ ബീഡ്സ് ഇതിനകത്ത് ഗ്രീൻ കളറിലെയോ അല്ല ഗ്രീൻ അല്ല ബ്ലൂ കളറിലോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓപ്പൺ നെക്കും ബോട്ട് നെക്കും ഒക്കെ നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ ഫസ്റ്റ് പീസ് വന്നേക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ അപ്പറിൽ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ബോട്ടം എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക്, PV മെറ്റീരിയലിലുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. 2.5 മീറ്റർ ആണ് ബോട്ടത്തിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ബ്ലാക്ക് കളറിനകത്ത് ആ ട്രയാങ്കിൾ ഷേപ്സ് തന്നെ മുന്താണിയുടെ പോർഷനിൽ വരുന്നതാണ് അതിൻ്റെ ദുപ്പട്ട. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റ് വന്നേക്കുന്നത്, ടോപ്പും ബോട്ടും ദുപ്പട്ടയും. ഇന്ന് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. കളർ വന്നേക്കുന്നത് ടീലാണ്. ടീലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പീകോക്കിൻ്റെ ഷെയ്ഡിനോട് അടുത്ത് നിൽക്കുന്നതാണ്. വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ കളർ ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് മോർ ടുവേർഡ്സ് ഒരു ബ്ലൂ ഷെയ്ഡാണ്, ബ്ലൂവിനകത്തുള്ള ഷെയ്ഡാണ്. ഇതിനകത്ത് ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന കളറിൽ ഇച്ചിരിയും കൂടെ ലൈറ്റാണ് കളർ. ഇവിടെ വന്നേക്കുന്നത് യോക്ക് ഡിസൈനിൽ വന്നേക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിംഗ് ഷേപ്പിലുള്ള വീവിംഗ് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. അതൊരു പിങ്ക് ടോൺ ആണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് പിങ്ക് കളറിലെ ദുപ്പട്ടയാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഉണ്ടോ, ദുപ്പട്ടയിലും ആ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ മുന്താണിയുടെ പോർഷൻ പോലെ വരുന്ന സ്ഥലത്ത് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ വീവിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നത് ആ ബെയ്ജ് കളറാണ്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്ത കളർ വരുന്നത് പിങ്ക് ആണ് ഷെയ്ഡ്. നമ്മളിപ്പോൾ ആ ദുപ്പട്ടയുടെ കളർ കണ്ടില്ലേ, ആ ഒരു കളർ കോമ്പിനേഷനിലാണ് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിൽ ബ്ലാക്ക് കളറിലുള്ള വീവിംഗ് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. 2.5 മീറ്റർ ആണ് ടോപ്പിൻ്റെ ഫാബ്രിക്. നമുക്കിത് അപ്പറിലോ ലോവറിലോ അല്ലെങ്കിൽ 3 പീസ് കട്ടിങ് കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ അറ്റത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. കൂടെ പെയർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറിലെ ദുപ്പട്ടയാണ്. ബ്ലാക്ക് കളറിലെ ദുപ്പട്ടയിൽ ഈ സെയിം കളറിലെ വീവിംഗ് ഡിസൈൻ തന്നെയാണ് ലോവർ പോർഷനിൽ വന്നിട്ടുള്ളത്. ബ്ലാക്ക് കളറിലെ ബോട്ടം, ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്ത കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നേരത്തെ കണ്ടില്ലേ നമ്മളൊരു ബ്ലൂ ഷെയ്ഡ്, അതിൻ്റെ പോലത്തെ തന്നെ ഗ്രീൻ ഷെയ്ഡാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഇച്ചിരി കൂടെ ഡാർക്കർ ഷെയ്ഡായിട്ടായിരിക്കും കാണുന്നത്. അത്രയും ഡാർക്കർ അല്ല, ഇച്ചിരിയും കൂടെ ടീലിനോട് അടുത്ത് നിൽക്കുന്ന ഗ്രീൻ, ആ കോറൽ റീഫ്സിൻ്റെ ഇച്ചിരിയും കൂടെ ഗ്രീൻ. ഇത് വീഡിയോയ്ക്കകത്ത് ഇച്ചിരി കൂടെ ഡാർക്കറാണ്, ഇച്ചിരി ലൈറ്റാണ്, ഒരു ടോൺ ലൈറ്ററാണ്. കൂടെ ഇവിടെ വന്നേക്കുന്ന സെയിം ടോണിലുള്ള മെറൂൺ കളറിലാണ് അതിൻ്റെ വീവിംഗ് ഡിസൈൻ വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ നല്ല നീളവും വീതിയുള്ള ദുപ്പട്ടയാട്ടോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട, ബെയ്ജ് കളറിലെ ബോട്ടം, ടോപ്പും ബോട്ടും ദുപ്പട്ടയും. അടുത്തത് വന്നേക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡാണ്, അതും ഒരു മഡ് ബ്രൗൺ ഷെയ്ഡാട്ടോ. മഡ് ബ്രൗൺ ഷെയ്ഡിനകത്ത് ട്രയാങ്കിൾ പാറ്റേൺസ് യോക്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനത്തെ സൽവാർ സെറ്റ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽക്കാണെന്ന് തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് സിൽക്ക് അല്ല, കോട്ടൺ സിൽക്കാണ്. സിൽക്ക് മിക്സ് ആയിട്ടുള്ളതാണ്, ബ്ലെൻഡ് ആയിട്ടുള്ളതാണ്, നല്ല റിച്ച് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഡ്യൂറബിളും ആണ്, നമുക്ക് റെഗുലറായിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ദുപ്പട്ടയുടെ സെയിം കളർ കോമ്പിനേഷൻ. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ വാടാമുല്ല അല്ലെങ്കിൽ മജന്ത എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതിനകത്ത് വന്നേക്കുന്നത് ബ്ലൂ ആണ് കോമ്പിനേഷൻ. ഇതിനകത്ത് ഡിസൈൻ ഇവിടെ യോക്കിൽ വരുന്ന അല്ലെങ്കിൽ ആച്ചലിൽ വരുന്ന ആ ഡിസൈനിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു ഡയമണ്ട് ഷേപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്, നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നതിനേക്കാളും. പിന്നെ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ കാണുന്നത് ഈ മെറ്റീരിയലിൽ വെയ്റ്റ് ഉണ്ടോ എന്ന്. ലൈറ്റ് വെയ്റ്റ് തന്നെയാണ്, നമ്മുടെ കോട്ടൺ സിൽക്ക് സാരീസിൻ്റെ ഒക്കെ പോലത്തെ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് തന്നെയാണ്. പിന്നെ നമ്മുടെ റോസ് സിൽക്ക് പോലാണ് അതിൻ്റെ കാണുമ്പോൾ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ റോസ് സിൽക്കിൻ്റെ ഒക്കെ ഫാബ്രിക്കിലുള്ള പോലത്തെ നമ്മുടെ പെർഫറേഷൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്ത കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്, ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. യോക്ക് പോർഷനിലെ വീവിംഗ് ഡിസൈൻ ഡിഫറെൻ്റ് ആണ്, ഇതിൻ്റെ മറ്റേ ട്രയാങ്കിളിലുള്ളതും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ളത് നോക്കി പർച്ചേസ് ചെയ്യണേ. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആണ്. ഇതുണ്ട് തിന്നാന്ന് പറഞ്ഞ് ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയും അതിനകത്തേക്കൂടെ കാണാം, പക്ഷേ ഒത്തിരി തിന്നുമല്ല. ഇതാണ് എൻ്റെ ദുപ്പട്ട.
നല്ല ക്ലാസി ലുക്ക് ആട്ടോ. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറിലെ ബോട്ടം, ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നത് ബ്രിക്ക് റെഡ് വിത്ത് ഗ്രീൻ. റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനകത്ത് റെയറായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കോമ്പിനേഷനാണ്. ഇത് ബ്രിക്ക് റെഡ് കളറാണ് ടോപ്പിൻ്റെ കളർ വന്നേക്കുന്നത്. അതിനകത്ത് വന്നേക്കുന്നത് ടീൽ ഗ്രീൻ കളറാണ് എൻ്റെ യോക്ക് വന്നേക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ ഒരു സിൽക്ക് ഫിനിഷാണ്. നമുക്ക് ഡ്രൈ വാഷ് ചെയ്തില്ലെങ്കിലും വീട്ടിൽ ഹാൻഡ് വാഷ് ചെയ്തോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനകത്ത് സിംഗിളായിട്ട് എല്ലാത്തിൻ്റെയും കൂടെ എടുത്തിട്ട് സിംഗിളായിട്ട് ഇട്ടിട്ട് വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ദുപ്പട്ടയിലും അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ജെറി ബോർഡേഴ്സ് വന്ന് ലോവർ പോർഷനിൽ അത് വന്നതാണ് എൻ്റെ ദുപ്പട്ട. സെയിം കളറിലുള്ള ഒരു ടോണും കൂടെ ഡാർക്കറാണ് ബോട്ടത്തിൻ്റെ കളർ വരുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ www.aham.store.